അങ്ങനെ അതെ ഞാനും ഗ്രേസിറ്റീം കൂടി നമ്മുടെ ശശിച്ചേട്ടൻ്റെ നേരെ നേരതേ മാളയ്ക്ക് പോയി കൊണ്ടിരിക്കുകയാണ് സ്റ്റീവൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു സണ്ണ ചേട്ടൻ വീട്ടിലില്ല അപ്പോൾ പോണത് എന്തിനാ ഗ്രേസിൻ്റെ പല്ല് പറക്കാനാണ് പോകണത് കേട്ടാ ഉള്ളിലൊരു ചെറിയ പേടി വെച്ചിട്ടാണ് ഗ്രേസ് എൻ്റെ കൂടെ വരണത് കേട്ടാ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഓട്ടയുടെ മിറലൊരു ഉറുമ്പിനെ കണ്ടു ഇപ്പോൾ ഗ്രേസ് കാണിച്ച കണ്ട കാണിച്ചു നോട്ട് ചെയ്ത് എന്ത് ഗ്രിപ്പാൽ നല്ല എന്താ പറയുക കാറ്റടിച്ചിട്ടും അതിന് വെള്ളി കുലുക്കൊന്നുമില്ല ഞാൻ ഗ്രേസിനോട് സ്ട്രോങ്ങുകളാണെന്നൊക്കെ പറഞ്ഞു മുക്കിട്ടാണ് പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനത് ഞങ്ങൾ എത്തി ഇനി നേരെ പോവാണ് ആക്ച്വലി ഗ്രേസിൻ്റെ പല്ല് പറഞ്ഞു പോയിട്ട് പോകേണ്ട സമയമായി അപ്പോൾ അത് പോണേക്കാ പോയിട്ടില്ല ചെറുതായിട്ട് ഇളകണുണ്ട് എന്നാൽ ബാക്കിൽ ഒരു പല്ല് അങ്ങനെ പുതിയ പല്ല് മുളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് പറിച്ചു കളയണല്ലോ ഓൾറെഡി ഒരു പല്ല് പറിച്ചു കളഞ്ഞായിരുന്നു അപ്പുറത്ത് അത് ഇങ്ങനെ ഇളകണുള്ളൂ അപ്പോൾ എന്തായാലും അതേ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി ഗ്രേസിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ൊക്കെയാണ് ഗ്രേസ് ഭയങ്കര പേടിയൊന്നും അല്ലാത്ത പോലൊക്കെ ഇങ്ങനെ ഇരുന്ന് ചോദിക്കണമെന്നെ ക്യാൻസറൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ചിരിയൊക്കെ ഇങ്ങനെ വയലൻ്റ് ആവാം നിങ്ങളുടെ മക്കൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ പല്ല പല്ല് ഹോസ്പിറ്റലുകളിലെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഓടാറുണ്ടോ അതോ നല്ല ഗുഡ് ബോയ്സും ഗുഡ് ഗേൾസൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ അത് ഗ്രേസ് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട് പണ്ട് പല്ല് പറിച്ചിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ പല്ലൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കിപ്പറിച്ചിട്ട് ഇങ്ങനെ മമ്മയൊക്കെ പറയും പെരപ്പുറത്തെറിഞ്ഞു അപ്പോൾ വല്ല് പല്ല് മുളയ്ക്കും അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടോ മുളച്ച് വരും കുഞ്ഞ് സൂപ്പർ പല്ല് വരും അങ്ങനെ ഇങ്ങനെ ഓരോ പട്ടിക്കൽസ് പരിപാടികളൊക്കെ പണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറയാറുണ്ടെങ്കിൽ പറയണേ പണ്ടത്തെ അമ്മാമ്മമാരും ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായി കേട്ട് വന്ന സംഭവങ്ങൾ നമ്മൾ പിള്ളേരോട് ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ എന്നിട്ട് ൊക്കെയാണ് എന്ന് പറയണത് നല്ല രസമായിരിക്കും ഓരോരുത്തരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങള് പല പല സ്ഥലങ്ങളിൽ നിന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ പല പല സ്ഥലങ്ങളിലത്തെ ഇങ്ങനത്തെ ഓരോ മിത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാനൊരു ആഗ്രഹം വായിക്കാനൊരു സന്തോഷം അപ്പം അങ്ങനെ അതെ ഗ്രേസിൻ്റെ പല്ലിൻ്റെ അവിടെ സ്പ്രേ ഒക്കെ ചെയ്ത് ഒന്ന് പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പോവാണ് അത്ര നേരം വരെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ല വലിക്കണ സമയത്ത് ആ ആ ഈ ചെറിയ സൗണ്ട് ചെറുതായിട്ടൊന്നും കരഞ്ഞു അങ്ങനെ വലിയൊരു കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും സങ്കടമൊക്കെ മാറി പല്ല് ഡോക്ടർ പറഞ്ഞു പല്ല് എടുത്തു വച്ചോ കാശ് വരുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഗ്രീസ്വറിനെനിക്ക് വേണ്ട പറഞ്ഞ് തിരിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞി പല്ല് പരിദിവസമായിരുന്നു എൻ്റെ വല്ല ഹോസ്പിറ്റലിൽ നിന്നും വന്ന് പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി സങ്കടം തീർക്കാൻ ഐസ്ക്രീം ക്രീം മേടിച്ചു ബോൾ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞാലും ബോൾ ഐസ്ക്രീം മേടിച്ചു ഇമാനോനുള്ള ബോൾ ഐസ്ക്രീമും കൂട്ടി മേടിച്ച് ഞങ്ങളിതിന് നേരെ എൻ്റെ വീട്ടിൽ പോവാണ് എന്നിട്ട് ഗ്രേസ് ഈ സ്റ്റീവൻ സ്റ്റീവിനെടുത്തിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പോൾ ഗ്രേ വീട്ടിൽ ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വേഗത നേരെ വീട്ടിൽ പോവാണ് പല്ല് ആളുടെ ഒരു കൂസലിൽ ഐസ്ക്രീം ഐസ് ക്രീം കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി അങ്ങനെ വലിയ വേദനയൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നാണെങ്കിൽ ചെറിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ബിസി ആയിരുന്നു അപ്പം ഇനി നേരെ നല്ല അടിപൊളി മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയുണ്ട് നിങ്ങളവിടെ എങ്ങനെയാണെന്നൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതേ വീട്ടിലെത്തി ഇനി സ്റ്റീവനെയും കൊണ്ട് പോവാൻ പോവാണ് അപ്പം മിത്തുകളൊക്കെ കമൻറ്റ് ചെയ്തോളോ അപ്പം വായിക്കുമ്പോൾ ഒരു സന്തോഷം ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാമല്ലോ നിങ്ങൾ പണ്ട് കാലത്ത് ഇങ്ങനത്തെ നിങ്ങളുടെ അപ്പാപ്പന്മാരും അമ്മാരും അമ്മമാരൊക്കെ പറഞ്ഞായിരുന്നെന്ന് അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്